കോവിഡിന്റെ ആശങ്ക അങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ വന്നേക്കാമെന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, അടുത്ത അധ്യയന വർഷം എങ്ങനെയായിരിക്കും, ഇനി കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അല്ലെങ്കിൽ അധികൃതർ വ്യക്തമാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ തുടക്കത്തിൽ എന്തായാലും ഓൺലൈൻ ക്ലാസുകൾ തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്. ആ രീതിയിലുള്ള അധ്യയനം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അതിനുശേഷം മെയ്യിൽ എത്രത്തോളം ഉണ്ട് കോവിഡിന്റെ ഒരു വ്യാപനം എന്നതനുസരിച്ചായിരിക്കും ഇനി സ്കൂളുകൾ തുറക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കോവിഡ് അടുത്ത അധ്യയന വർഷത്തെ പഠനത്തെ കൂടി ബാധിക്കുമോ എന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന കോവിഡ് പതിവ് അധ്യയന രീതികളെ ഒരിക്കൽ കൂടി തെറ്റിക്കാനാണ് സാധ്യത. ഈ രീതിയിൽ രോഗികളുടെ എണ്ണം കൂടിയാൽ ജൂണിൽ സ്കൂളുകൾ തുറക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പ്രധാന പരിഗണന SSLC പ്ലസ് ടു പരീക്ഷകൾ തീർത്ത് ഫലം പ്രഖ്യാപിക്കുന്നതിനാണ്. മെയ് 14 മുതൽ 29 വരെയാണ് SSLC പരീക്ഷാ മൂല്യനിർണയം. മെയ് 5 മുതൽ ജൂൺ 10 വരെ പ്ലസ് ടു മൂല്യനിർണയം. ജൂണിൽ SSLC ഫലം പ്രഖ്യാപിക്കും. നിലവിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പിലും അവ്യക്തതയുണ്ട്. SSLCയെ പോലെ അവർക്കും ഊന്നൽ നൽകേണ്ട പാഠഭാഗങ്ങളടക്കം ഇനി പ്രസിദ്ധീകരിക്കണം. ക്ലാസുകൾ തീർന്നിട്ടുമില്ല. അടുത്ത അധ്യയന വർഷം ഈ വിഭാഗം പ്ലസ് ടുവിലേക്ക് മാറുകയാണ്. മെയ്യിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാകും ഇക്കാര്യങ്ങളിലെല്ലാം നയപരമായി അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾ ജൂൺ ആദ്യവാരം തന്നെ എല്ലാ ക്ലാസുകൾക്കും തുടങ്ങാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.